നമ്മുടെ എല്ലാം പടം വെച്ചാൽ നാടകവണ്ടിയാണെന്ന് ജനം പരിഹസിക്കും. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ആഡംബര യാത്രയ്ക്കുള്ള ബെൻസ് ബസിൽ എല്ലാ മന്ത്രിമാരുടെയും ചിത്രം ഒഴിവാക്കിയത് മന്ത്രിസഭാ യോഗത്തിലെ ഒരു കമന്റാണ്. പിണറായി വിജയനും മന്ത്രിമാർക്കും ഊരു ചുറ്റലിന് അത്യാധുനിക ആഡംബര സംവിധാനങ്ങളുള്ള ബെൻസ് ബസ് തയ്യാറായി കഴിഞ്ഞു. നവകേരള സദസ്സിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും യാത്ര ചെയ്യാനുള്ള ബസ്സിൽ മന്ത്രിസഭാംഗങ്ങളുടെയും മുഖ്യമന്ത്രിയുടെയും ചിത്രം പതിക്കാനായിരുന്നു ആദ്യമുണ്ടായിരുന്ന നിർദ്ദേശം. എന്നാൽ അത് മന്ത്രിമാർ തന്നെയാണ് അട്ടിമറിച്ചതും. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചിത്രം പതിച്ചാൽ അത് ജനങ്ങൾക്കിടയിൽ പരിഹാസത്തിന് ഇടയാകുമെന്ന ഒരു കമന്റാണ് ഈ ചിത്രം പതിക്കുന്നതിൽ നിന്നും പിന്തിരിയാൻ കാരണം. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ കഥാപാത്രങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നതിൻ്റെ ഒരു സൂചനയാണിത്. തങ്ങൾ നടത്താൻ പോകുന്ന പ്രഹസനം എത്രമാത്രം വെറുപ്പോടെയാണ് ജനം വീക്ഷിക്കുന്നതെന്ന് മന്ത്രിമാർ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഏകാധിപതിയായി വാഴുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ കോമാളി വേഷം കെട്ടാതിരിക്കാൻ മന്ത്രിമാർക്ക് കഴിയില്ല. നിലനിൽപ്പ് തന്നെയാണ് ഇവരുടെ പ്രശ്നം. ആഡംബര ബസ്സിൽ ശൗചാലയമടക്കമുള്ള സൗകര്യങ്ങളുണ്ടാകും. മന്ത്രിമാരുടെ എല്ലാം യാത്ര ഈ ബസ്സിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ മണ്ഡലങ്ങളിലേക്ക് മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനങ്ങൾ കൊണ്ടുവരേണ്ടെന്ന നിർദ്ദേശമുണ്ട്. പക്ഷേ മടങ്ങിപ്പോകുന്നത് ഏത് വാഹനത്തിലായിരിക്കുമെന്ന് ഇപ്പോഴും നിശ്ചയിച്ചിട്ടില്ല. എല്ലാ ദിവസവും മന്ത്രിമാരുടെ മടങ്ങിപ്പോക്കും മറ്റു കാര്യങ്ങളുമൊക്കെ മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനങ്ങളിൽ തന്നെയായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ആഡംബര ബസ്സിൽ അവിരമിച്ച് യാത്ര ചെയ്യുന്നതെന്ന് വീരവാദം മുഴക്കുന്ന മുഖ്യമന്ത്രിയും കിങ്കരന്മാരും മടക്കയാത്ര വീണ്ടും ജനങ്ങളെ ബന്ദികളാക്കിക്കൊണ്ടായിരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും ഈ അത്യാഡംബര ബസ് ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിലാണ്. ഇതുവരെ സർക്കാർ ഇത് പുറത്തു കാട്ടിയിട്ടില്ല. നവകേരള സദസ്സിനായി സജ്ജീകരിക്കുന്ന ബെൻസ് ബസ്സിന് ബ്രൗൺ നിറമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും കറുപ്പിൽ നിന്ന് ബ്രൗണിലേക്ക് ചെറിയ വ്യതിയാനം മുഖ്യമന്ത്രിയുടെ വീക്ഷണത്തിൽ ഉണ്ടായിരിക്കുന്നുവെന്ന് വേണം കരുതാൻ. കോൺട്രാക്ട് ഗ്യാരേജ് ബസ്സുകൾക്ക് വെള്ള നിറമാണെങ്കിലും ഗതാഗത വകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശമനുസരിച്ചാണ് ബോഡിക്ക് ബ്രൗൺ നിറം നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരുടെ ചിത്രങ്ങൾ ബസ്സിൽ പതിക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ചിത്രങ്ങൾ പതിക്കുന്നതിനോടുള്ള വിയോജിപ്പ് കൂടുതൽ മന്ത്രിമാർ മുഖ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു. നമ്മുടെയെല്ലാം പടം വെച്ചാൽ ഇതൊരു നാടകവണ്ടിയാണെന്ന് ജനങ്ങൾക്ക് തോന്നും. കൂടുതൽ പരിഹാസത്തിന് ഇത് ഇടവരുത്തുകയും ചെയ്യും. ഇതായിരുന്നു ആന്റണി രാജു മന്ത്രിസഭയിൽ ഉന്നയിച്ച വാദഗതി. ഇതോടെ മുഖ്യമന്ത്രിയും ചിത്രങ്ങൾ വേണ്ടെന്ന നിലപാടെടുത്തെന്നാണ് വിവരം. മോട്ടോർ വാഹന നിയമപ്രകാരം ബസ്സിൽ ഇങ്ങനെ ചിത്രങ്ങൾ പതിക്കുന്നതിന് വിലക്കുണ്ടെന്ന വിവരവും യോഗത്തിലെത്തി. എല്ലാവരുടെയും അഭിപ്രായം അതാണെങ്കിൽ ബസ്സിൽ നിന്ന് ചിത്രങ്ങൾ ഒഴിവാക്കാമെന്ന് മുഖ്യമന്ത്രിയെ നിർദ്ദേശിച്ചു. ചില മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ചിത്രം ഉപയോഗിക്കുന്നതിലെ പ്രശ്നങ്ങൾ ഗതാഗത മന്ത്രിയെ അറിയിച്ചത്. ഏതായാലും ഈ ബസ് അത്യാധുനിക ക്യാരവാനാണെന്ന ചർച്ച ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ വെറും ശുചിമുറിയും മുഖ്യമന്ത്രിക്ക് കരകുന്ന കസേരകളുമുള്ള ചെറിയൊരു രാജകൊട്ടാരമെന്ന വാദഗതിയാണ് ഗതാഗത മന്ത്രി അടക്കമുള്ള ന്യായീകരണ തൊഴിലാളികൾ ഉയർത്തിയിരിക്കുന്നത്. നവകേരള സദസ്സിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാനായി സജ്ജീകരിക്കുന്നത് പ്രത്യേക സംവിധാനങ്ങളോടുകൂടിയ ഭാരത് ബെൻസ് കമ്പനിയുടെ ബസ്സാണെന്നാണ് റിപ്പോർട്ട്. 44 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഷാസി ഉപയോഗിച്ച് ബംഗളൂരുവിൽ KM കണ്ണപ്പ എന്ന പ്രകാശ് ബോഡി ബിൽ വർക്ക്ഷോപ്പിലാണ് ബസ്സിന്റെ നിർമ്മാണം നടക്കുന്നത്. ബസ്സിൽ അടുക്കള, ബയോ ടോയ്ലറ്റ്, ഫ്രിഡ്ജ്, ഓവൻ, ഭക്ഷണം കഴിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ എന്നിവയുണ്ടാകും. കൂടാതെ മുഖ്യമന്ത്രിക്കായി റൗണ്ട് ടേബിളോട് കൂടിയ പ്രത്യേക മുറിയും 360 ഡിഗ്രിയിൽ കറങ്ങുന്ന കസേരയും ഉണ്ടാകുമെന്നാണ് News 18 റിപ്പോർട്ട് ചെയ്യുന്നത്. 25 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ബസ്സിന് 1,05,20,000 രൂപയാണ് വില. ബസ്സിന്റെ ഷാസിക്ക് ചിലവാകുന്ന 44 ലക്ഷം രൂപ കഴിച്ച് ബാക്കി തുക മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിനാണ് ചെലവഴിച്ചിരിക്കുന്നത്. ഭാരത് ബെൻസിന്റെ 1,624 ഷാസിയിലാണ് ബസ് നിർമ്മിച്ചിരിക്കുന്നത്. 12 മീറ്റർ നീളമുള്ള ഈ ഷാസി സാധാരണഗതിയിൽ ക്യാരവാനുകളും മറ്റ് ആഡംബര ബസ്സുകളും നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. ബെൻസിന്റെ OM 926 എഞ്ചിനാണ് ഈ ബസ്സിനെ കരുത്തേകുന്നത്. 7,200 cc ഈ 6 സിലിണ്ടർ എഞ്ചിന് 240 HP പവറും 850 NM ടോർക്കും പ്രദാനം ചെയ്യാനാകും. 6 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള ബസ്സിന് ഫുള്ളി എയർ സസ്പെൻഷനാണ് യാത്രാസുഖത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ബോളിവുഡ് സിനിമാ താരങ്ങളും മറ്റ് വൻ കോർപ്പറേറ്റ് ഭീമന്മാരുമൊക്കെ ഉപയോഗിക്കുന്ന ക്യാരവൻ മാതൃകയിലുള്ള സജ്ജീകരണങ്ങളാണ് ഈ ബസ്സിലുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ സീറ്റ് തന്നെയാണ്. ഏറ്റവും മുന്നിലായി സൈഡിലേക്കും മുകളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയ ഓട്ടോമാറ്റിക് സീറ്റാണ് ബസ്സിലുള്ളതെന്നാണ് വിവരം. ഡ്രൈവറുടെ വശത്ത് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാനും സൗകര്യമുണ്ടാകും. അതായത് ചില്ലുമേടയിലിരുന്ന് ജനത്തെ കൈവീശി കാണിക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 11 ലക്ഷം രൂപ ചെലവഴിച്ച് ബസ്സിന്
വീടുകളിൽ ബയോ ടോയ്ലറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഫ്രിഡ്ജ്, മൈക്രോവേവ് ഓവൻ, ഭക്ഷണം കഴിക്കാനുള്ള പ്രത്യേക സ്ഥലം, വാഷ് ബേസിൻ, വിശ്രമിക്കാനുള്ള ഭാഗം എന്നിവയും ബസ്സിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. 25 പേർക്ക് സഞ്ചരിക്കാനാവുന്ന രീതിയിലാണ് ഈ അത്യാഡംബര ബസ് ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ബസ്സിലുണ്ടാകും. മുഖ്യമന്ത്രിയുടെ സഹായിയും മറ്റ് രണ്ട് സഹായികളും ബസ്സിലുണ്ടാകും. ഇവർക്കായി KSRTC പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്. ഡ്രൈവർമാർക്കുള്ള പരിശീലനവും പൂർത്തിയാക്കി കഴിഞ്ഞു. നവംബർ 18 മുതലാണ് നവകേരള സദസ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബസ് ഇന്നോ നാളെയോ സംസ്ഥാനത്തെത്തുമെന്നാണ് വിവരം. നവകേരള സദസ് തുടങ്ങുന്ന കാസർകോട്ടേക്കാണ് ബസ് ആദ്യം എത്തുക. ബസിന്റെ പൂർണ്ണ പരിപാലന ചുമതല KSRTCക്കാണ്. നവകേരള സദസ് കഴിഞ്ഞാൽ ബസ് സ്വകാര്യ ടൂറിനും മറ്റും വാടകയ്ക്ക് നൽകാനാണ് പദ്ധതിയെന്നാണ് ഗതാഗത മന്ത്രിയുടെ വാദം. KSRTCയുടെ ബജറ്റ് ടൂറിസത്തിനും ഈ ബസ് ഉപയോഗിക്കുമെന്നും MD ബിജു പ്രഭാകറും വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ചരിത്രം പിന്നോട്ട് നോക്കുമ്പോൾ ഇതും ഈ ആവശ്യം കഴിഞ്ഞാൽ ഏതെങ്കിലും ഡിപ്പോയുടെ ഏതെങ്കിലും മൂലയിൽ ഉപേക്ഷിക്കപ്പെടാനാണ് സാധ്യതയെന്ന് വിശ്വസിക്കാൻ ഇതിനു മുന്നിലുള്ള ചരിത്രങ്ങൾ നമ്മളെ നിർബന്ധിതരാക്കും.